നമസ്കാരം. ഈ 21 വയസ്സിന്റെ മഹത്വം പറയുന്നവർ ഒരു ഗ്രാമത്തിന്റെ ദാഹം അകറ്റിയ വെറും 19 വയസ്സുകാരിയായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരിചയപ്പെടുത്തിയ ബബിത രജ്പുത്തിനെ പറ്റി അറിയുക. ബബിത രാജ്പുത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മധ്യപ്രദേശിലെ 19-കാരിയായ ബബിത രാജ്പുത്തിനെ രാജ്യത്തിന് പരിചയപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ബബിത രാജ്പുത്തിനെ കുറിച്ച് ഇന്റർനെറ്റിൽ തിരയുന്നവരുടെ എണ്ണവും കൂടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മൻ കി ബാത്തിൽ മഴവെള്ളം സംഭരിക്കുന്നതിനെ കുറിച്ചാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. സംസാരത്തിനിടയിലാണ് ഒരു ഗ്രാമത്തിന്റെ ദാഹം അകറ്റിയ 19-കാരിയായ ബബിത രാജ്പുത്തിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. മധ്യപ്രദേശിലെ ബുണ്ടേൽഘട്ടിൽ താമസിക്കുന്ന ബബിത രാജ്പുത്തിന്റെ ഗ്രാമം ഏറെ നാളായി കൊടിയ വരൾച്ചയിലായിരുന്നു. ഏറെ ദൂരത്തു നിന്നും വെള്ളം ശേഖരിച്ചെത്തുന്ന വീട്ടമ്മമാരുടെ കഷ്ടപ്പാടുകൾ കണ്ടതോടെയാണ് ബബിത നാടിനെ രക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നത്. ഇതിനായി ജലസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു NGOയുടെ സഹായവും ഇവർക്ക് ലഭിച്ചു. ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന മലയെ മുറിച്ച് ചാലുകൾ തീർത്താണ് ബബിത ഗ്രാമത്തിൻ്റെ ദാഹം തീർക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഇതിനായി 100-ൽ വരുന്ന സ്ത്രീകൾ ബബിതയെ സഹായിക്കാനെത്തി. ഗ്രാമത്തിൽ വലിയ ഒരു കുളം തീർത്തതിന് ശേഷമാണ് മലയെ മുറിച്ചു ചാലുകൾ തീർത്തത്. വനംവകുപ്പിൻ്റെ അനുവാദത്തോടെയാണ് ഈ പ്രവൃത്തികൾ ചെയ്തത്. മുമ്പൊക്കെ മഴ പെയ്യുമ്പോൾ മലയിൽ നിന്നും വെള്ളം പല വഴികളിലൂടെ എളുപ്പം താഴേക്ക് ഒഴുകുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ ഇത് ബബിതയും സംഘവും തീർത്ത ചാലിലൂടെ ഗ്രാമത്തിലെ 40 ഏക്കറോളം വരുന്ന കുളത്തിൽ പതിക്കും. വളരെ വൈകാതെ തന്നെ കുളം നിറഞ്ഞു. ഇതോടെ വെള്ളം ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നതിൻ്റെ അളവും വർദ്ധിച്ചു. ഇപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് വെള്ളം ഒരു കിട്ടാക്കനിയല്ല. ഹാൻഡ് പമ്പുകളിലൂടെയും കിണറുകളിലൂടെയും ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നു. ബബിതയുടെ അതിജീവനത്തിൻ്റെ വിജയകഥ രാജ്യത്തെ ജലക്ഷാമത്താൽ വലയുന്ന വിവിധ ഇടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു പാഠമാണ്. അതിനാലാണ് 19-കാരിയുടെ കഥ പ്രധാനമന്ത്രി എല്ലാവരെയും അറിയിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായും ബബിത രജപുത്തുന്ന ആ 19-കാരി നമ്മുടെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. രാജ്യത്തെ ചെറിയതും വലുതുമായ സകല സംഭവങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ലഭിക്കാൻ ഭാരതത്തിന് 67 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നന്ദി മോദിജി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.